ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെ സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗമാണ് RD അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഒരുമിച്ച് വലിയൊരു തുക എടുക്കാനുള്ളവർ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപം നടത്തി അതിൽ നിന്നും റിട്ടേൺ ഉണ്ടാക്കുന്നു. എന്നാൽ ഒരുമിച്ച് വലിയൊരു തുക കയ്യിലെടുക്കാൻ ഇല്ലാത്തവർക്ക് വലിയൊരു തുക നിർമ്മിച്ചെടുക്കുവാനും അതിനോടൊപ്പം തന്നെ നല്ലൊരു റിട്ടേൺ കൂടി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ മാർഗമാണ് RD അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിലേക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക വീതം നിക്ഷേപം നടത്തുന്ന രീതിയാണ് RD അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ഉള്ളത്. നമ്മൾ RD ഓപ്പൺ ചെയ്യുമ്പോൾ പറയുന്ന പലിശ നിരക്ക് എത്രയാണോ അത് തന്നെയായിരിക്കും ആ ഒരു നിക്ഷേപ കാലയളവിനുള്ളിൽ നമുക്ക് തരുന്ന പലിശ എന്ന് പറയുന്നത്. അതിൽ മാറ്റമൊന്നും സംഭവിക്കില്ല. എല്ലാ ബാങ്കുകളിലും നമുക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുവാനേ സാധിക്കും. അതുകൂടാതെ തന്നെ പോസ്റ്റ് ഓഫീസിലും RD അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പോസ്റ്റ് ഓഫീസിന്റെ റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ബാങ്കുകളിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് 6 മാസം മുതൽ 10 വർഷം വരെയുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റ് പ്ലാനുകൾ അവൈലബിൾ ആണ്. എന്നാൽ പോസ്റ്റ് ഓഫീസിന്റെ കാര്യത്തിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷത്തിന് ശേഷം വീണ്ടും ഒരു 5 വർഷത്തേക്ക് കൂടി നമുക്ക് ഓരോ വർഷവും നിക്ഷേപം നടത്തി നമ്മുടെ RD തുടരാവുന്നതാണ്. നിലവിലെ പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 7.2%. അതായത് നിങ്ങൾ എല്ലാ മാസവും ഒരു 1000 രൂപ വീതം നിങ്ങൾ 5 വർഷത്തേക്ക് ഈ പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തിന് ശേഷം ഒരു 72,313 രൂപത്തിലേക്ക് ലഭിക്കും. അതായത് ഈ ഒരു 5 വർഷം കൊണ്ട് എല്ലാ മാസവും നിങ്ങൾ നിക്ഷേപം നടത്തുന്ന ടോട്ടൽ തുകയെന്ന് പറയുന്നത് 60,000 രൂപയാണ്. ബാക്കി വരുന്ന 12,313 രൂപ എന്ന് പറയുന്നത് ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച പലിശയാണ്. അതായത് നിങ്ങളുടെ ജീവിത ചിലവിൽ നിന്നും നല്ലൊരു തുക മാറ്റിവെച്ച് വലിയൊരു നിക്ഷേപം ഉണ്ടാക്കിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും റിട്ടേൺ കൂടി ഉണ്ടാക്കിയെടുക്കുവാനായി സാധിക്കുന്നു. പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപം നടത്തേണ്ട മിനിമം തുക എന്ന് പറയുന്നത് 100 രൂപയാണ്. മാക്സിമം എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കുവാനായി സാധിക്കും. എല്ലാവർക്കും തന്നെ മാസം ഒരു 100 രൂപ വീതം എന്തായാലും മിച്ചം പിടിക്കുവാനായി സാധിക്കും. ആ ഒരു 100 രൂപ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് അത്യാവശ്യം നല്ലൊരു തുക ഉണ്ടാക്കിയെടുക്കുവാനായി സാധിക്കും. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയോ അല്ലെങ്കിൽ ജോയിന്റ് ആയോ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ RD അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനായി സാധിക്കും. നിങ്ങൾ ഇൻഡിവിജ്വലായി സ്റ്റാർട്ട് ചെയ്ത അക്കൗണ്ട് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് ജോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുവാനും സാധിക്കും. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിലും നിങ്ങൾക്ക് RD അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 10 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ തന്നെയും 10 വയസ്സിന് താഴെയാണെങ്കിൽ ഒരു രക്ഷിതാവിന്റെ പേരോട് കൂടിയും നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ RD അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനായി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഓഫീസിലുള്ള RD അക്കൗണ്ട് എളുപ്പത്തിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നും മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനായും സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് എത്ര RD അക്കൗണ്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഇതൊരു EMI പോലെ എല്ലാ മാസവും മുടങ്ങാതെ അടക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. ഏതെങ്കിലും ഒരു മാസത്തെ അടവ് മുടങ്ങുകയാണെങ്കിൽ ഓരോ 5 രൂപയ്ക്കും 5 പൈസ വീതം പിഴയായി നൽകണം. പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. എങ്കിലും ഒരു വർഷം കഴിയുവാൻ നേരത്തെ നിങ്ങൾക്ക് നിങ്ങൾ നടത്തിയ നിക്ഷേപത്തിന് 50% വരെ പിൻവലിക്കാനുള്ള അവസരവും പോസ്റ്റ് ഓഫീസ് ഒരുക്കുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് RD നിലവിലെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 7.2%. ഓരോ 3 മാസം കൂടുമ്പോഴും നിങ്ങളുടെ നിക്ഷേപത്തിന്റെ പലിശ കണക്കാക്കി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ ഒരു പലിശയും നിങ്ങളുടെ നിക്ഷേപ തുകയും എല്ലാം കൂടി കോമ്പൗണ്ട് ചെയ്താണ് നിങ്ങൾക്ക് ആ ഒരു കാലാവധി കഴിയുമ്പോൾ നല്ലൊരു തുക നിർമ്മിച്ചെടുക്കുവാനായി സാധിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് RD വലിയൊരു പ്രത്യേകതയാണ് റിബേറ്റ് നൽകുന്നു എന്നുള്ളത്. നിങ്ങൾ 6 മാസ കാലയളവിലേക്കുള്ള എല്ലാ മാസത്തെയും തുക ഒരുമിച്ചടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ 100 രൂപയ്ക്കും 10 രൂപ റിബേറ്റ് ആയി നൽകും. 12 മാസത്തെ കാലയളവിലേക്കുള്ളത് ഒരുമിച്ച് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ 100 രൂപയ്ക്കും 40 രൂപ റിബേറ്റ് ആയി നൽകും. ഓരോ മാസം 1000 രൂപ വീതം നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ 6 മാസ കാലയളവിലേക്കുള്ള എല്ലാ മാസത്തെയും അടവ് ഒരുമിച്ച് നൽകുകയാണെങ്കിൽ ഓരോ 100 രൂപയ്ക്കും 10 രൂപ വീതം റിബേറ്റ് ആയി ലഭിക്കും. അതായത് 1000 രൂപ അദ്ദേഹം അടക്കുമ്പോൾ അദ്ദേഹത്തിന് 100 രൂപ റിബേറ്റ് ആയി ലഭിക്കും. ഇത് പോസ്റ്റ് ഓഫീസ് RD വലിയൊരു പ്രത്യേകത തന്നെയാണ്. നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് RD ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും നോമിനിയായി വെക്കാം. ഇനി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷമാണെങ്കിൽ കൂടി നിങ്ങൾക്ക് നോമിനിയെ ആഡ് ചെയ്യുവാനായി സാധിക്കും. ഇനി നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് RD സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ മതിയാകും. ബാങ്കുകളുടെ RD നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുകളുടെ മൊബൈൽ ആപ്പോ അതുകൂടാതെ തന്നെ അവരുടെ നെറ്റ് ബാങ്കിംഗ് സൗകര്യമോ ഓപ്പൺ ചെയ്താൽ ബാങ്കിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുവാനായി സാധിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് എല്ലാ മാസവും നിശ്ചിത തുക വീതം മാറ്റിവെച്ച് വലിയൊരു തുക സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ കൂടി ഉണ്ടാക്കിയെടുക്കുവാൻ RD പ്രയോജനപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ ഫേസ്ബുക്ക് പേജിന്റെയും ഇൻസ്റ്റാഗ്രാം പേജിന്റെയും ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ.